നമ്മൾ ഇൻസ്റ്റന്റ് ബ്രൂ കോഫി എങ്ങനെ തയ്യാറാക്കണം നോക്കാം. രണ്ട് പാക്കറ്റ് ഇൻസ്റ്റന്റ് ബ്രൂ 2 രൂപയുള്ള കണ്ടില്ലേ, അപ്പം 2 പാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ഗ്ലാസ്സിന് നല്ലോണം കിട്ടും. ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ്സിന് തയ്യാറാക്കണത്, അപ്പം നമുക്ക് ഇതിൽ വലിയ ഗ്ലാസ്സിന് അപ്പോൾ 2 പാക്കറ്റ് ബ്രൂ പൊട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 പാക്കറ്റ് മിൽമ പാൽ, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര, എത്ര പഞ്ചസാര വേണമെന്ന് നമുക്ക് ഓരോരുത്തർക്ക് തീരുമാനിക്കാം. 2-3 സ്പൂൺ ചേർക്കാം. ആദ്യം നമുക്ക് ഫ്ലെയിം ഓണാക്കി നമുക്ക് പാത്രം വെച്ച് നമ്മൾ എടുത്ത് വെച്ചത് ഇത് എത്ര വെള്ളം ഇതിൻ്റെ ആ ഭാഗമായാലും മതി, ഇതിങ്ങനെ ഒഴിക്കുക, അതായത് ആ കപ്പോളം വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കും. ഇപ്പം ഞാൻ 3 സ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ലോണം തിളയ്ക്കണം എന്നിട്ട് വെള്ളം അവിടെ ഇരുന്ന് തിളക്കിട്ട് നമുക്ക് ഈ 2 പാക്കറ്റ് ബ്രൂ പൊടി വെട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇത് നല്ല ബ്രൂ പൊടിയാണ്, ഇത് നമുക്കിങ്ങനെ ഗ്ലാസ് കണക്കാക്കി എടുക്കാം. പെട്ടെന്ന് കട്ട കുത്തില്ല, അധികം വാങ്ങിച്ച് വെച്ചാൽ കട്ട കുത്തും. ഇതിപ്പോൾ അപ്പം നമുക്ക് ഉപയോഗിക്കണ കാരണം കട്ട കുത്താണ്ട് കിട്ടും. തിളച്ച് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് നല്ലോണം തിളച്ച് വെറ്റിയിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബ്രൂ പൊടിയിലേക്ക് ഒഴിച്ച് ഇതിങ്ങനെ നല്ലോണം അങ്ങനെ കലക്കി കലക്കി പതിപ്പിക്കണം. അപ്പോഴതിൻ്റെ കറക്റ്റ് ബ്രൂവിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് 1 പാക്കറ്റ് പാലെടുത്ത് നമുക്ക് അതിൽ ഒഴിച്ച് തിളപ്പിക്കാം. ഫാറ്റി പാലാണ് നല്ലത്, അപ്പം നമ്മളിത് നല്ലോണം തിളപ്പിച്ച് കുറുക്കണം ഒന്ന്, അപ്പോഴാണ് നല്ല കട്ടിയിൽ പാല് കിട്ടുള്ളൂ. ഇതിങ്ങനെ നല്ലോണം തിളയ്ക്കണം. അപ്പം തിളയ്ക്കണോട് കൂടിയിട്ട് നമ്മൾ പാടെ കെട്ടാണ്ട് നോക്കും വേണം. പാല് നല്ലോണം ഇങ്ങനെ നമ്മൾ ഇലക്കി ഇങ്ങനെ തിളപ്പിക്കണം. എന്നിട്ട് വേണം ഈ ബ്രൂ കോഫിയിൽ ചേർക്കാനായിട്ട്. ഇതിങ്ങനെ ഇളക്കി തിളപ്പിച്ചില്ലെങ്കിൽ പാലിൽ പാടെ കിട്ടും. ഇതിങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണം. ഇതും നമ്മളിതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി നിൽക്കണ കണ്ടില്ലേ, ഇതിൻ്റെ ഇതുപോലെ കട്ടിയാവണം. ബ്രൂ പൊടിയുടെ ടേസ്റ്റ് കോഫിയിലേക്ക് ഇറങ്ങുള്ളൂ. ഇതാണ് അതിൻ്റെ കട്ടി. ഇതേപോലെ അടിച്ചിങ്ങനെ യോജിപ്പിച്ചെടുക്കണം. ഇത് പാലിങ്ങനെ തിളച്ചിട്ടുണ്ട്, അപ്പം നമ്മൾ ചുരുക്കിയിട്ടിട്ട് ഒന്നും കൂടി ഇങ്ങനെ തിളപ്പിക്കണം. എന്നാലേ അതിൻ്റെ കട്ടി കിട്ടുള്ളൂ. പാലിന് നല്ല കട്ടിയായിട്ട് വന്നാലേ ബ്രൂ കോഫി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചുരുക്കി അപ്പം ഇതുപോലെ കട്ടി വരും പാലിന്. തിളച്ചത് പൊന്തും, പിന്നെ നമ്മൾ ഒന്നും കൂടി കൂട്ടി തിളപ്പിക്കുക. അങ്ങനെ ആയി പാല് നല്ലോണം വേവിക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ചാൽ മതി. തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂടിയിരിക്കുമ്പോൾ തിളച്ച് വരും, പിന്നെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. അപ്പം നമ്മൾ വിചാരിച്ച പോലെ പാല് തിളച്ച് പുറത്തേക്ക് പോകാണ്ട് കിട്ടും. നമ്മൾ അടിച്ച് വെച്ച ബ്രൂ പൊടി ഇൻസ്റ്റൻറ്റ് പൊടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ദിവസം ചേർക്കാം. അതിനനുസരിച്ച് ഇളക്കം ചെയ്യും. എന്നിട്ട് നല്ലോണം അങ്ങനെ ആറ്റണം. കോഫിയിലും ചായയിലും ഒക്കെ ടേസ്റ്റ് കിട്ടണത് നല്ലോണം പതപ്പിച്ച് ആറ്റണേലാണ്. അപ്പം നമ്മുടെ ബ്രൂ കോഫി തയ്യാറായിട്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തേക്ക് ആറ്റിയിട്ട് എടുക്കാം. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇൻസ്റ്റൻറ്റ് കോഫി പൊടി കലക്കിയ പാത്രത്തേക്ക് എന്നെ ഇങ്ങനെ ആറ്റുണ്ട്. രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളിതുപോലെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ ആറ്റണം. അപ്പോഴാണ് ചായക്കടയിലൊക്കെ കണ്ടില്ല ആറ്റണേനനുസരിച്ചാണ് കോഫിയിലും ചായയിലും ഒക്കെ ടേസ്റ്റ് കൂടണം. അതുപോലെ ഇതും നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ നല്ലോണം ആറ്റിക്കഴിഞ്ഞ്. അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫി തയ്യാറായിട്ടുണ്ട്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.